ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തട്ടുകട ഡിഷായിട്ടുള്ള ഗ്രീൻ പീസ് മുട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനലിലെ തട്ടുകട സ്റ്റൈൽ കപ്പ മുട്ട മസാല കണ്ടിട്ട് ഒത്തിരി നല്ല റെസ്പോൺസ് എല്ലാ ദിവസവും മെസ്സേജസ് കിട്ടാറുണ്ട്. അപ്പോൾ ആരെയെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ പയ്യന്നൂർ സ്റ്റൈലിൽ ഒരു റെസിപ്പി ആയിരുന്നു അത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രീൻ പീസ് മുട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴാണ് ഇത് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പിനടുത്ത് ഗ്രീൻ പീസാണ്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇതൊന്ന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് വെള്ളം വാർന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫ്രോസൺ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഉണക്ക ഗ്രീൻ പീസ് ഉണ്ടല്ലോ പാക്കറ്റിൽ വാങ്ങിക്കുന്നത്, അത് ഒരു 6 മണിക്കൂർ 6-7 മണിക്കൂറിനടുത്ത് കുതിർത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിനകത്ത് ചേർത്ത് ഒരു ഇത്തിരി ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരൊറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി. എന്നിട്ട് വെള്ളം വാർന്ന് എടുത്താൽ മതി. ഒരു വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഗ്രീൻ പീസ് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഇനി ഏറ്റവും നല്ലത് നല്ല ഇരുമ്പിൻ്റെ പാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നല്ല എന്താ കടായിയൊക്കെ ഉണ്ടാവില്ലേ, അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ചെറിയൊരു ചീനച്ചട്ടി ഇരുമ്പിൻ്റെതുള്ളത്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ആ തട്ടുകട സ്റ്റൈലിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അതില്ലെങ്കിൽ പാനിൽ വെച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതുകൂടി ആകുമ്പോൾ ഒന്നുകൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. വെജിറ്റബിൾ ഓയിലൊന്നും ചെയ്ത ആ ഒരു രുചി കിട്ടില്ല. ഒരു ഇത്തിരി ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ 1-2 കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ചെറുതായിട്ട് എണ്ണയിൽ കിടന്നിട്ട് ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയെ അതുപോലെ തന്നെ മാക്സിമം പൊടിപൊടിയായി അരിയാൻ കഴിയുമെങ്കിൽ അതുപോലെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ഇത് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ടേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകാണ് ഈ ഒരു ഡിഷിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം എരിവ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ്, നല്ല എരിവുള്ളതാണ്. അപ്പോൾ എരിവൊക്കെ കുറവുള്ളതാണെങ്കിൽ 4-5 ഒക്കെ ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ഈ സവാളയും പച്ചമുളകൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം സോഫ്റ്റായി വരുന്ന ആ ഒരു സമയമാകുമ്പോൾ ശരിക്കും കണ്ടില്ല ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ നടുവിൽ നമ്മൾ സവാളയൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്തിട്ട് മുട്ട ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് സവാള എടുത്ത സമയത്ത് 2 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഇത്തിരി വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഒരു 2 മുട്ട നമുക്ക് ഇതിനകത്തോട്ടേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ മുട്ടക്ക് കൂടി ആ ഒരു ഫ്ലേവർ ഇത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ഇത്തിരി മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. മുട്ടയൊന്ന് ചിക്കി എടുക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, മുട്ട ഒത്തിരി ഡ്രൈ ആകുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കരുത്. ഒന്നങ്ങ് മിക്സായിട്ട് ചെറുതായിട്ട് കണ്ടില്ലേ, ഒന്ന് കുക്കായി വരുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ വേണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാൻ. നന്നായി ഡ്രൈ ആയിട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഗ്രീൻ പീസിലൊന്നും ആ ഒരു മുട്ടയുടെ ഫ്ലേവർ കിട്ടില്ല. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ചിക്കി എടുക്കണം. ഇപ്പോഴാണ് ശരിക്കും ഇത് നന്നായിട്ട് യോജിച്ച മുട്ടയും ഗ്രീൻ പീസും ഒക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ ആ ഒരു ചൂടിൽ കിടന്നിട്ട് നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയും. ഒന്നങ്ങ് റെഡിയായി കഴിയുന്ന സമയത്ത് തവി വെച്ചിട്ട് മുട്ട നന്നായിട്ട് ഇതുപോലെ കണ്ടില്ലേ ചിക്കി എടുത്ത് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തവി വെച്ചിട്ട് ഇതുപോലെ മുട്ട മാത്രം ഒന്ന് കുത്തി ഉടച്ചാൽ മതി. ഗ്രീൻ പീസ് അല്ല, മുട്ട ഏകദേശം ഒന്ന് കുത്തി ഉടക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം, വളരെ കുറച്ച് ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കരുത്. 1/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി വെതറിക്കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ തട്ടുകട സീക്രട്ട് ആയിട്ടുള്ള 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുരുമുളക് പൊടിയും ആ വെളിച്ചെണ്ണയൊക്കെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ഇതുപോലെ കുരുമുളക് പൊടിയും ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോൾ ശരിക്കും നമുക്ക് തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാട്ടും. നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ തക്കാളി അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും ചുമ്മാ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.